നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിൻ്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 2 വാക്യങ്ങളായിരുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് പഠിച്ചത്. 1, ദൈവ മക്കളുടെ നാവിന് നിയന്ത്രണം വേണം. 2, നമ്മൾ പഠിച്ചത് നിസ്സഹായരെ നമ്മൾ തീർച്ചയായിട്ടും ചെന്ന് കണ്ട് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സഹായിക്കണം എന്നുള്ളതാണ്. 3, നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചോണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ കളങ്കമൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ അങ്ങ് ചിലപ്പോൾ തോന്നിപ്പോകും, അതിൻ്റെ ഒരു ചെറിയ പങ്കൊക്കെ നമുക്കും കൂടെ എടുക്കാമെന്നൊക്കെ തോന്നിപ്പോയാൽ അതൊക്കെ കളങ്കമാണ്. നമ്മൾ പല കാര്യങ്ങളും ഇന്നലെ ഓർത്തല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ സാധുക്കളെയൊക്കെ സഹായിച്ച് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവകൃപ ഏറെ വേണം. ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരമിട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവർ അല്ലേ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ 4 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ആ 4 വാക്യങ്ങളുടെ സംക്ഷിപ്തം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു കാരണവശാലും ദൈവമക്കൾ മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളതാണ്. പാർഷ്യാലിറ്റി, ഒരു കാരണവശാലും നമ്മൾ കാണിക്കരുത്. ദൈവമക്കളാണോ, ഒരു കാരണവശാലും മുഖപക്ഷം കാണിക്കരുത്. എന്തുകൊണ്ട് മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ, 1, ഇവിടെ പറഞ്ഞിരിക്കുന്നു, രാജകൽപ്പനയായി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചല്ലോ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊരു കൽപ്പനയാ. മുഖപക്ഷം കാണിക്കാതിരിക്കുന്നതാ നല്ലത് കേട്ടോ, അതിന് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. മുഖപക്ഷം കാണിക്കരുത് എന്ന് കർശനമായിട്ട് പറഞ്ഞിരിക്കുക, ഒരു കൽപ്പനയാ അത്. അതെങ്ങനെ നമുക്ക് ലംഘിക്കാൻ പറ്റുന്നത്? നമ്മുടെ കർത്താവ് രാജാവാണ്, നമ്മുടെ ദൈവം മഹാരാജാവാണ്. നമ്മൾ പലപ്പോൾ ഓർത്തിട്ടുണ്ടല്ലോ, ഈ ലോക ചരിത്രത്തിൽ രാജാവായി ജനിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവവചനം ദൈവത്തിൻ്റെയാണ്, പുതിയ നിയമം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു രാജകൽപ്പനയാണ്, നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. പത്രോസും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 1:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എന്ന് വരികിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും പിതാവേ എന്ന് വിളിച്ച് സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്നതിൽ നിങ്ങളും മുഖപക്ഷം കാണിക്കരുത് എന്ന അനുഗ്രഹീതമായ ആശയമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, ദൈവവചനത്തിലൂടെ നമുക്ക് കൽപ്പന ലഭിച്ചിരിക്കുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പോൾ നമ്മൾ മുഖപക്ഷം കാണിച്ചാലോ അത് കൽപ്പനാലംഘനമാണ്.
ഇവിടെ ആശയം വെളിപ്പെട്ട് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവമക്കളല്ലെന്നാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന്. ഈ ദിവസങ്ങളിലെ പഠനമൊക്കെ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇടയാവണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങൾ വല്ലതും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് തിരുത്തണം. നമുക്ക് തിരുത്താൻ കഴിയും. ദൈവമക്കളാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് വചനം കേട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അനുസരിക്കാനായിട്ട് കഴിയും. അതിന് കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇനി ഇന്ന് വായിച്ച 2:1 ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നമ്മുടെ കർത്താവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് തേജസ് ഉള്ളവനായി എന്നാണ്. അതിന് 1-2 നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ധാരാളം ആശയങ്ങളുണ്ട്. 1, ലോർഡ് ഓഫ് ഗ്ലോറി. നമ്മുടെ കർത്താവ് ബഹുത്വത്തിൻ്റെ കർത്താവാണ്. നമ്മുടെ കർത്താവ് തേജസ്സിൻ്റെ കർത്താവാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ തേജോമയനായ കർത്താവിനെ കാണുകയുണ്ടായി. മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ അവിടെ കാണുകയുണ്ടായി. തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമസമമായ കർത്താവിനെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ തേജസ് ഉള്ളവനായ കർത്താവ് ഒരാശയം അതാണ്. മറ്റൊരാശയം എന്താണെന്നറിയാമോ? നമുക്ക് ഭാവിയിൽ തേജസ് തരാനായിട്ട് പോവുകയാണ്. അത് നമ്മൾ വായിക്കുന്ന റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. റോമാലേഖനം 5:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവ തേജസ്സിൽ നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ദൈവത്തിൽ നിന്ന്, അഥവാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വലിയ തേജസ് പ്രാപിക്കാനായിട്ട് പോവുകയാണ്. നീതിയുടെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിഫലമായി തരുന്ന പല കാര്യങ്ങളുണ്ട്, കിരീടങ്ങൾ ഉൾപ്പെടെ. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. അതോടൊപ്പം നമുക്ക് തേജസ്സും തരും. നമ്മൾ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുമ്പോൾ തേജസ്കരിക്കപ്പെട്ടവരായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീവനൊളിരിക്കുന്ന രൂപാന്തരപ്പെടുമ്പോഴും അവർക്ക് തേജസ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ തേജസ്സിൻ്റെ മേലൊരു തേജസ്, നമ്മളിവിടെ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെയും പ്രയത്നിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ തേജസ്സിന്മേൽ തേജസ്സും ലഭിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് തേജസ് ഉള്ളവനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. 1, നമ്മുടെ കർത്താവ് തന്നെ തേജസ് ഉള്ളവനാണ്. ആ കർത്താവ് നമുക്ക് തേജസ് തരാനും പോവുകയാണ്. ദൈവമക്കളായി നമുക്ക് തേജസ് തരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, വിശ്വാസികളാണോ ദൈവമക്കളാണോ, നമ്മൾ ഉറപ്പായും മുഖപക്ഷം കാണിക്കരുത്. ആരോടും മുഖപക്ഷം കാണിക്കാനായിട്ട് പാടില്ല. ഇനി 2-3 നമ്മൾ വായിച്ചല്ലോ, അതായത് യാക്കോബിൻ്റെ ലേഖനം 2:2-3 വായിച്ചപ്പോൾ അവിടെ ഒരു സംഭവം വിശദീകരിക്കുകയുണ്ടായി. അതൊരു സങ്കല്പമായിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരാൾ വന്നാൽ എന്നാണ്. അപ്പം ഒരു നടന്ന സംഭവം എഴുതി വെച്ചിരിക്കുകയല്ല, പകരം ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരു സംഭവം അവിടെ സങ്കല്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു ധനവാനെ പറ്റിയും ദരിദ്രനെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ധനവാനെ പറ്റി നമ്മളവിടെ വായിച്ചത്, ധനവാനാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോടിയുള്ള വസ്ത്രം, പിന്നെ പൊന്മോതിരം, ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇദ്ദേഹം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ പുള്ളി ഒരു ധനവാനാണെന്ന് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. വാതുക്കെ വന്നപ്പോഴേ, ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഓടിച്ചെന്നു, സ്നേഹത്തോടെ വിളിച്ചു, സംസാരിച്ചു, അദ്ദേഹത്തെ കൊണ്ടുവന്നു, സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. സ്റ്റേജിൽ പലതരം കസേരകളാണ്. അതിൽ സാധാരണ കസേരയുണ്ട്, കൈയൊന്നും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കസേരയുണ്ട്, കൈ വെക്കാൻ പറ്റുന്ന കസേരയുണ്ട്, അതുപോലെ കുഷ്യനുള്ള കസേരയുണ്ട്, സെമി സ്ലീപ്പർ പോലെ വേണേൽ ചാരിക്കിടക്കാവുന്ന കസേരയുണ്ട്, ഇങ്ങനെ പല കസേരകളുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഏറ്റവും സുഖമായി ഇരിക്കാവുന്ന, ഞാൻ വിചാരിക്കുന്ന സെമി സ്ലീപ്പർ ടൈപ്പായിരിക്കും, ആ കസേര കൊണ്ടുവന്ന് ഇരുത്തി. പിന്നെ അദ്ദേഹത്തിനോടൊക്കെ സംസാരിക്കുന്നൊക്കെ വളരെ സുഖമുള്ള, അദ്ദേഹത്തിന് സുഖം സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ. പിന്നെ പ്രസംഗവും ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നെന്ന് ഇരിക്കും, കാരണം ധനവാനാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ശരിയാന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ ഒരു സാധു മനുഷ്യൻ വരുന്നു, മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച് വരുന്നു. നമുക്കറിയാം അവനാണെങ്കിൽ ഒരുപക്ഷെ കൂലിപ്പണിക്ക് പോയിരിക്കുമായിരുന്നിരിക്കും. കൂലിപ്പണിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ പോകാതെ ഒരുപക്ഷെ അധ്വാനിച്ച് ആ സ്ഥലത്തു നിന്ന് തന്നെ വരികയായിരിക്കും.
ആ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് അവൻ വേർത്തൊഴുകിയൊക്കെ ആയിരിക്കും ഓടി വന്നത്. ഓടി വന്നപ്പോൾ അവനോട് പറയുന്നത് എന്താ, നമ്മളവിടെ കണ്ടു, നീ അവിടെ നിൽക്ക, കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ദൈവവചനം കേൾക്കാൻ വന്നതുകൊണ്ട് അവിടെ നിൽക്ക, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പാദത്തിൽ വന്നിരിക്കുന്നാ പറയുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ പാദത്തിലിരിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ദാസനായിട്ട് ഇരിക്കുന്നു വേണമെങ്കിൽ ഒരാശയം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയാണ് നമ്മളവിടെ കണ്ടത്. ഇതാണ് അവിടെ നടന്നതായിട്ട് കണ്ടത്. ഇതിൽ കൂടെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക, നമുക്കത് എന്താണെന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, ഈ സമൂഹത്തിൽ മുഖപക്ഷമുണ്ട്. നമുക്കതറിയാമല്ലോ, സമൂഹത്തിലൊക്കെ ധനവാന്മാരെ, ധനത്തിൻ്റെ മാത്രമല്ല, അത് ഇവിടെ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, മറ്റും പലതരത്തിൽ മുഖപക്ഷം കാണിക്കുന്നവരുണ്ട്, വേർകൃത്യം കാണിക്കുന്നവരുണ്ട്. എന്തിന്? കുടുംബങ്ങളിൽ പോലും സ്വന്തം മക്കളോട് പോലും വേർകൃത്യം കാണിക്കുന്നവരുണ്ട്. ദൈവമക്കളാരും അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില കുടുംബങ്ങളൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ചിലരോട് വലിയ സ്നേഹം, ചില മക്കളോട് അത്രയും സ്നേഹമില്ല. ആമ്പിള്ളാരോട് വലിയ സ്നേഹം, പെൺപിള്ളാരോട് അത്രയും ഇല്ല. തിരിച്ചും ചില വീടുകളുണ്ട്, അയ്യോ അങ്ങനൊന്നും പാടില്ല കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ഇതിൽ ഈ വിഷയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ ഇതുണ്ട് നമുക്കറിയാം, പക്ഷെ ഒരിക്കലും ദൈവമക്കളിൽ ഇത് പാടില്ല. സമൂഹത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, യാതൊരു കുഴപ്പമില്ല, കുഴപ്പമില്ലെന്നല്ല, സമൂഹത്തിലും പാടില്ലാത്തതാണ്, പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവമക്കളായ നമ്മൾ ഓർക്കണം, നമ്മുടെ സഭയിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒരിക്കലും മുഖപക്ഷം ഉണ്ടാകാൻ പാടില്ല. ധനവാനോട് സുഖകരമായി സംസാരിക്കുകയും ധനവാനെ സന്തോഷിപ്പിച്ച് വർത്തമാനം പറയുകയും സാധുവിനെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയും, ആ വാക്ക് തീർച്ചയായിട്ടും അവനെ വിഷമിപ്പിക്കുക എന്നുള്ളത്. നീ അവിടെ നിൽക്ക, ഒന്ന് ഓർത്തു നോക്കണം. ഒരു പക്ഷേ ഈ ധനവാൻ, അദ്ദേഹം ധനവാനാണല്ലോ, രാവിലെ മുതൽ വീട്ടിൽ ഇരുന്നും കിടന്നും മുഷിഞ്ഞ്, അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വെച്ച് ഇവിടെ വന്നിരിക്കുക. അദ്ദേഹത്തെ പിന്നെയും ഉറങ്ങാൻ സൗകര്യത്തിനുള്ള പോലുള്ള കസേര കൊടുത്ത് ഇരുത്തിയിരിക്കുക. ഞാനും അല്പം സങ്കല്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം ആ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ സാധു മനുഷ്യൻ ഇരിക്കാനോ കിടക്കാനോ ഒന്നും സമയമുണ്ടായില്ല. അദ്ദേഹം വിറക് വെട്ടുമായിരുന്നോ, തൂമ്പാപ്പണി ചെയ്യുമായിരുന്നോ, എന്ത് കഷ്ടപ്പാടാണ് ചെയ്ത് വന്നതെന്നറിയത്തില്ല. അതൊക്കെ ചെയ്തേച്ച് ഇവിടെ വന്നൊന്ന് ഇരിക്കുകയും വേണമല്ലോ. അദ്ദേഹത്തിന് നടുവൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, നിന്ന് കാലൊക്കെ കഴച്ച് നിൽക്കുകയാണ്, ഒന്ന് ഇരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറയാം, നിൽക്കാൻ പറയാം. എന്തൊരു വിഷമകരമായ സ്ഥിതിയാണത്. അല്ലെങ്കിൽ എൻ്റെ കാൽക്കിൽ ഇരിക്കാൻ പറയുക, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം എന്നൊരാശയം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ഞാൻ അതിങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ, ദൈവ മക്കളുടെ നടുവിൽ ഒരു വേർകൃത്യം പാടില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും വേർതിരിവ്, അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും വേർതിരിവ് പാടില്ല. അത് ധനത്തിൻ്റെ ആകാം, ആരോഗ്യത്തിൻ്റെ ആകാം, കഴിവിൻ്റെ ആകാം, സൗന്ദര്യത്തിൻ്റെ ആകാം, മറ്റ് പദവികൾ ഏതെങ്കിലും ആകാം, വിദ്യാഭ്യാസത്തിൻ്റെ ആകാം, നിറത്തിൻ്റെ ആകാം, നോ, ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള മുഖപക്ഷവും നമ്മൾ ദൈവമക്കളായിട്ടുള്ളവരെ കാണിക്കാൻ പാടില്ല. ദൈവമക്കളെ വിശേഷാൽ ഒരുപോലെ കാണാൻ നമുക്ക് കഴിയണം. ഞാൻ കുരിന്തലേഖനത്തിൽ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയുണ്ടായി, ഇത് ധ്യാനിച്ചപ്പോൾ അതൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 11:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിക്കുന്നില്ല, സംഭവം പറയുന്നേ ഉള്ളൂ, കാരണം അത് കുറേ വാക്യമുണ്ട്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അന്ന് 1-ാം നൂറ്റാണ്ടിലൊക്കെ ചിലപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും അവർ കൂടി വരുന്ന രീതിയൊക്കെ ഉണ്ട്. അന്ന് ചിലപ്പോൾ ഭവനങ്ങളിലൊക്കെ ആയിരിക്കും കൂടി വരുന്നത്. അപ്പോൾ അന്ന് സാധാരണ ഒരു പതിവെന്ന് പറയുന്നത് ആദ്യം ഒരു സ്നേഹ വിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരാൽ കഴിവത് കൊണ്ടുവരും, കഴിയുന്നവർ. ചിലർ അന്ന് എന്താ കൊണ്ടുവരുന്നതല്ല, കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരും. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്കും വേണ്ടി കൂടെയാണ് കൊണ്ടുവരുന്നത്, അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ ആണ് കൊണ്ടുവരുന്നത്. ചിലർക്ക് കൊണ്ടുവരാൻ നിവർത്തിയില്ല. അപ്പോൾ അവരും നിവർത്തിയില്ലാത്തവരും വരികയാണ്. അവർ വലിയൊരു ആഗ്രഹത്തോടും കൂടിയാണ് വരുന്നത്, കർത്താവിനെ ആരാധിക്കാനാണ് വരുന്നത്. പക്ഷേ അവിടെ ഭക്ഷണമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ സംഭവിക്കുന്ന ചിലപ്പോഴൊക്കെ അങ്ങനെ ആദ്യ സമയത്തൊക്കെ ഇത് ഭംഗിയായി പോയി. നമ്മളാ ഭാഗം വായിച്ചാൽ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഏറെ കൊണ്ടൊരു ഒരാൾ ഒരു 5 പേർക്ക് കുടിക്കാനുള്ള വീഞ്ഞും കൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ 5 പേർക്ക് കഴിക്കാനുള്ള അപ്പവും കൊണ്ടൊക്കെ വരിക. അദ്ദേഹം വന്ന് വെച്ച് ഇവിടെ ഇരുന്നതെല്ലാം കൂടെ പുള്ളി തന്നെ അങ്ങ് തിന്നുക. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വീഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ, വീഞ്ഞെന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ നീരാണെങ്കിൽ വേറെ കുടിച്ചാൽ ലഹരി പിടിക്കും. എന്നിട്ട് അദ്ദേഹം ഒരാൾക്ക്
അദ്ദേഹത്തിന് കുടിക്കാനുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നതും കൂടെ കുടിച്ചേച്ച് അഞ്ച് ഗ്ലാസ്സും കൂടെ വീഞ്ഞ് കുടിച്ചേച്ച് ലഹരി പിടിച്ച് ആരാധനയ്ക്കിരിക്കുക. പാവപ്പെട്ട ഒരുത്തൻ അവൻ ഓടി വരികയാണ്. അവൻ ഓടി വന്നത് ഒന്നും കൊണ്ടുവരാൻ അവന് നിവർത്തിയില്ല. ഇവിടെ സാധാരണ സ്നേഹവിരുന്നുണ്ടല്ലോ, അവിടെ വരുമ്പോൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. ഇവിടെ വന്നപ്പോൾ അവരവർ കൊണ്ടുവന്നവരൊക്കെ തിന്ന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം വരാൻ ഇച്ചിരി താമസിച്ചു, യാത്രാ സൗകര്യമോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ കൊണ്ട്. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല. എത്ര സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം എന്നിട്ട് വിശന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, ആ കൂടി വരവിൽ ചിലർ ലഹരി പിടിച്ചിരിക്കുന്നു, ചിലർ വിശന്നിരിക്കുന്നു എന്ന് കാണുകയാണ്. എന്നിട്ട് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ കാരണമാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം വായിക്കണമേ, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ സ്വാർത്ഥത കാണിക്കുന്നെങ്കിൽ, നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ, ആ സഹോദരനെ കരുതാതിരിക്കുന്നെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് അദ്ദേഹം വരുന്നത് വരെ അദ്ദേഹം വന്ന് ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചിട്ട് ദൈവസന്നിധി ഇരുന്ന് ആരാധിക്കാലും പ്രാർത്ഥിക്കാലും വചനം പഠിക്കാലും ഒക്കെ എത്ര മനോഹരമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര കാരണമാകുന്നത്. ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും, നമ്മൾ എന്തിനാ കൂടി വരുന്നത്? നമ്മൾ കൂടി വരുന്നത് നന്മ ഉണ്ടാകണം അല്ലേ? എന്തെങ്കിലും നന്മ ഉണ്ടാകണം, അതിനാണ് നമ്മൾ കൂടി വരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് നന്മയ്ക്കല്ല. പോട്ടെ, നന്മയുമില്ല തിന്മയുമില്ലെങ്കിലും അങ്ങ് പോട്ടെന്ന് വെക്കാം. അങ്ങനെ വിചാരിക്കാൻ അത് ശരിയല്ല, എങ്കിലും ഞാനൊരു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയാം. നന്മയും അല്ല തിന്മയും അല്ല, പക്ഷെ തിന്മയാണ് ഉണ്ടാകുന്നതെങ്കിലോ എന്തിനാ അങ്ങനെ കൂടി വരുന്നത്? നിങ്ങളുടെ കൂടി വരവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് തിന്മയ്ക്കായതുകൊണ്ട് നിങ്ങൾ പിരിച്ചു വിടണമെന്ന്, അങ്ങനെ കൂടി വരാതിരിക്കുന്ന നല്ലത്, കൂടി വരണ്ട എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. കേട്ടോ, ഓർക്കണം, നമ്മൾ കൂടി വരുന്നത് നന്മയ്ക്ക് കാരണമായി തീരണമെങ്കിൽ കൂട്ടു സഹോദരങ്ങളെ കരുതുന്നവരായിരിക്കണം, അവരെ വേർതിരിച്ച് കാണുന്നവരായിരിക്കരുത്, യാതൊരു മുഖപക്ഷവും നമ്മൾ കാണിക്കുന്നവരായിരിക്കരുത് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അല്പം ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓർക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ധനവാനെ ഇങ്ങനെ ആദരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധനവാനായ ആണ്, അദ്ദേഹം വന്നു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി, മുന്നിൽ നല്ലൊരു കസേരയെ കൊണ്ടിരുത്തി, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ലേ, ഈ ദരിദ്രൻ വന്നല്ലോ, പ്രയാസം അനുഭവിക്കാൻ വന്നല്ലോ, തൊട്ടടുത്ത അതുപോലത്തെ കസേരയിൽ അദ്ദേഹത്തെ കൂടി ഇരുത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഒന്ന് ശ്രദ്ധിക്കണം വളരെ. തൊട്ടടുത്ത കസേരയിൽ അദ്ദേഹത്തിനോട് ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കണം നമ്മൾ. അതുപോലത്തെ കസേരയിൽ അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രമൊന്നും കാര്യമാക്കരുത്. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവനോട് നിൽക്കാൻ പറയാം. ഇദ്ദേഹത്തിന് സുഖസൗകര്യമായ പിന്നെ കസേരയും പിന്നെ സുഖം തോന്നുന്ന വർത്തമാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കൊടുത്തിട്ട് എന്ത് പ്രസംഗം, എന്ത് ആത്മീയം, എന്ത് ആത്മീയ സന്തോഷമാണ് ഉണ്ടാകുക, എന്ത് ആത്മീയ നന്മയാണ് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദരിദ്രനെ കൂടെ ആ ധനവാനെ കരുതിയതുപോലെ കരുതുന്നെങ്കിൽ ഓ, അത് വളരെ നല്ലതാണ്, വളരെ അനുഗ്രഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അങ്ങനെ ചെയ്യുവാൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി വേറൊരു കാര്യം നമ്മൾ ഓർത്താൽ, നമ്മൾ കൂടിവരവൊക്കെ ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ധനമോ ദാരിദ്ര്യമോ നോക്കിയല്ല, അറിവോ അറിവുകേടോ നോക്കിയല്ല, പിന്നെ അതുപോലെ തന്നെ കഴിവോ കഴിവുകേടോ നോക്കിയല്ല ഈ സീറ്റൊക്കെ കൊടുക്കേണ്ടത്. അതെല്ലാവർക്കും ഒരുപോലെ മതി. കഴിവുള്ളവർക്കും ഇല്ലാത്തവർക്കും, നിറമുള്ളവർക്കും ഇല്ലാത്തവർക്കും, വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഒരുപോലത്തെ കസേര മതിയെന്ന്, അതാണ് അനുഗ്രഹം. എന്നാൽ നമ്മൾ ചിലരെ കരുതണം. ആരെയാണെന്നറിയാമോ? പ്രായമുള്ളവരെയും രോഗികളെയും നമ്മൾ പരിഗണിക്കണം. അത് നമ്മൾ അത് മറന്നു പോകരുത്. പ്രായമുള്ളവർ വന്നാൽ അവർക്കറിയാതെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് വരാൻ തന്നെയുള്ള ആരോഗ്യം ഇല്ലാഞ്ഞിട്ടും ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ആത്മീയ കൂടിവരവിലെ സന്തോഷം നിമിത്തം അവർ വരികയാണ്. അങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് അല്പസൗകര്യപ്രദമായിരിക്കാൻ കഴിയുന്ന, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അത് അധികം ബുദ്ധിമുട്ടാകാതെ വണ്ണം ഒന്ന് ഇരിക്കാനും കഴിയുന്ന നല്ലൊരു കസേര കൊടുത്താൽ, ഒരു ഇരിപ്പിടം കൊടുത്താൽ അത് വളരെ നല്ലതാണ്. അതുപോലെ അല്പസ്വല്പ രോഗമുള്ളവരൊക്കെ ചിലർ വരാറുണ്ട്. അവരും ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമല്ലേ വരുന്നത്. രോഗമായിട്ട് വേണമെങ്കിൽ വരാതിരിക്കുക. എത്രയോ പേര് രോഗമില്ലാഞ്ഞിട്ടും രോഗമാണെന്ന് പറഞ്ഞ് വരാത്തവരുണ്ടെന്നറിയാമോ? രോഗമില്ലാതെ സിക്ക് ലീവ് എടുക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാം? സിക്ക് ലീവ് ജോലി സ്ഥലത്തുനിന്നും എടുക്കും, സഭയിൽ നിന്നും എടുക്കും. സഭയിലും ചോദിച്ചാൽ പറയും സുഖമില്ലായിരുന്നു എന്ന് പറയും. സുഖമില്ലായിരുന്നോ ഇല്ലയോ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ
പറയുന്നെങ്കിൽ, എക്സ്ക്യൂസസ് പറയുന്നെങ്കിൽ അത് ദൈവം അംഗീകരിക്കുന്നതായിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, പിന്നെയും ഞാനത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ രോഗമായിട്ട് വേണ്ട ആരോഗ്യമൊന്നും ഇല്ല, എന്നാലും കൂടിവരവിൻ്റെ സന്തോഷം, ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ സന്തോഷം, ദൈവജനം കേൾക്കുന്നതിൻ്റെ സന്തോഷം നിമിത്തം കടന്നു വന്നിരിക്കുകയാണ്. അവരെ പരിഗണിച്ച് അവർക്ക് നല്ല ഇരിപ്പിടമൊക്കെ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ആ നിലയിൽ കരുതുവാൻ സഹായിക്കട്ടെ. അല്ലാത്ത ഒരു എല്ലാവരും ഒരുപോലുള്ള കസേരയിൽ ഇരിക്കണം, എല്ലാവരും ഒരുപോലുള്ള കസേര എന്നുവെച്ചാൽ ഒരുപോലത്തെ നിറം നിന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിവ് കാണിക്കരുത്, മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി ഈ അദ്ദേഹത്തെ കുറേ കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം പഠിച്ചു വന്നപ്പോൾ ദൈവജനം പഠിക്കുകയാകുമ്പോൾ പല ചിന്തകളും പല ആശയങ്ങളും എൻ്റെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ എൻ്റെ ഒരു പുറപ്പാട് പുസ്തകത്തിലുള്ള ചില ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. അത് പുറപ്പാട് പുസ്തകം 26 അധ്യായത്തിൽ നിന്ന് 15-16 വാക്യങ്ങളും പിന്നീട് വായിക്കുക 29 വാക്യങ്ങൾ, 29 വാക്യവും 15-16 പിന്നെ 29. അവിടെ ഈ സമാഗമന കൂടാരത്തെ പറ്റി പഠിപ്പിക്കുക. സമാഗമന കൂടാരത്തിന് പലകകളുണ്ട്, പലകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ആ പലകളെ പറ്റി പഠിപ്പിക്കുന്നത് 48 പലകയാണ് സമാഗമന കൂടാരത്തിനുള്ളത്. ആ പലകയെ പറ്റി നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ, എല്ലാം ഒരുപോലുള്ള പലകയാണ്. ഈ പലക വിശ്വാസികളായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരുപോലുള്ള പലക, ഒരു വ്യത്യാസവുമില്ല. കാട്ടിൽ നിൽക്കുന്ന മരമാണ്, അതിനെക്കുറിച്ച് പഠിച്ചാൽ ഖദിരമരമാണ്. അത് വളരെ മോശമായ ഒരു മരമാണ്. മോശം എന്ന് വെച്ചാൽ കാണാനും ഭംഗിയില്ല, പിന്നെ മുള്ളാണ് നിറച്ച്, പിന്നെ അകത്തും ഭംഗിയില്ല പുറത്തും ഭംഗിയില്ല, വെടിച്ചു കീറിയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള മരമാണ്. അത് വെച്ച് വേണം ഈ പലക ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. അപ്പം അത് പോയി വെട്ടിയെടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്യണം, 10 മുഴം നീളവും 1.5 മുഴം വീതിയുള്ള പലകയാണ്. എല്ലാം അങ്ങനെയാണ്, ബാക്കിയെല്ലാം കീറിക്കളയണം. ഇപ്പോഴോ കാട്ടു നിന്നപ്പോൾ അതിന് 10 മുഴം നീളമല്ല, 10, 15, 20, 30 ഒക്കെ മുഴമുണ്ട്, വണ്ണവും ഉണ്ട്, 1.5 മുഴം ഒന്നുമല്ല, 2, 3, 4, 5 മുഴമുണ്ട്. എല്ലാം കീറിക്കളഞ്ഞ് ഇപ്പം എല്ലാം ഒരുപോലെ ദൈവസഭയിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കീറിക്കൊണ്ട് വന്നിട്ട് അത് മനോഹരമായ ഒരു ചിന്ത അവിടെ ഉള്ളത് എന്താറിയോ, എല്ലാ പലകയും അങ്ങ് പൊന്നുപൊതി, എല്ലാ പലകയും. അപ്പം മരം മുറിച്ചുകൊണ്ട് വന്ന് കീറുമ്പോൾ ചിലപ്പോൾ നിറത്തിലൊക്കെ ഒരു അല്പം വ്യത്യാസം കാണുമല്ലോ. എല്ലാ മരത്തിൻ്റെയും നിറം ഒരുപോലെ ആയിരിക്കത്തില്ല, ഒരു പൊതുവെ ഒരു ബ്ലാക്ക് കളറാണ്, ഒരു അൺഅട്രാക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് കളറാണ്. സാധാരണ മനുഷ്യരുടെ കറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഭംഗിയാണ്, പക്ഷെ അതല്ല, ഇത് അല്ലാത്ത ഒരു പ്രത്യേകതരം കറുപ്പാണ് അതിൻ്റെ. അതിൽ തന്നെ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ എല്ലാ പലകയും അങ്ങ് പൊന്നുപൊതിയാൻ പറഞ്ഞു. 29 വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പം കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. എന്താ ഇത് പഠിപ്പിക്കുന്നറിയാമോ, ദൈവാലയത്തിൻ്റെ കാര്യമാണല്ലോ. ദൈവാലയത്തിലേക്ക് വന്ന് വരുമ്പോൾ നമ്മൾ എല്ലാം ഒരുപോലെയാണ്. അതിന് മുമ്പ് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവാലയത്തിലാണ്, രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവാലയത്തിൻ്റെ ഒരു ഭാഗമായി തരിക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് കുറേ നീളവും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു, വ്യത്യസ്തമായ നീളവും മണ്ണും വ്യത്യസ്തമായ മട്ടും ഭാവവും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവസഭയിലേക്ക് വരുമ്പോൾ അതെല്ലാം മുറിച്ചു കളഞ്ഞു, 10 മുഴം നീളവും 1.5 മുഴം വീതിയും, പിന്നെ പൊന്നും അങ്ങോട്ട് പൊതിഞ്ഞു പലകം മുഴുവൻ. ഇപ്പം കണ്ട ഒരുപോലെ, ഒരു വേർകൃത്യം ഒരു കാരണവശാലും കാണിക്കരുതെന്നുള്ള അനുഗ്രഹീതമായ ചിന്തയാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അത് 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താ 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അറിയാമോ, മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ പ്രമാണമില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ വചനം, ഉള്ളിൽ വചനമില്ല. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമില്ല. വചനം എല്ലാം കാണാപ്പാടം പഠിച്ചെന്നല്ല എൻ്റെ അർത്ഥം, അവൻ്റെ ഉള്ളിൽ ദൈവവചനം ചിലതെങ്കിലും അവന് മനസ്സിൽ ഓർമ്മയുണ്ട്, ചിലത് അവൻ സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ അവൻ ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഉള്ളിൽ പ്രമാണമില്ലാത്തവനാണ്. വേർകൃത്യം കാണിക്കുന്നെങ്കിൽ, മുഖപക്ഷം കാണിക്കുന്നെങ്കിൽ, എത്ര വലിയ വിശ്വാസിയെന്ന് അഭിനയിച്ച് നടന്നിട്ടും കാര്യമൊന്നുമില്ല, അവൻ്റെ ഉള്ളിൽ പ്രമാണമില്ല, ദൈവവചനമില്ല, അർത്ഥം അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് തന്നെ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് പറയട്ടെ, ദൈവ മക്കളാണോ നമുക്കങ്ങനെ വേറിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കണം. ആരെയും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാണാനോ കൂട്ടിക്കാണാനോ ഇല്ല, എല്ലാവരും ഒരുപോലെ. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ നില വിളിച്ചിരിക്കുന്നത്, എല്ലാ സഹോദരന്മാരും. ചേട്ടൻ മൂത്ത സഹോദരനും ഇളയ സഹോദരനും, മൂത്ത സഹോദരി ഇളയ സഹോദരിയും, അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമല്ലേ ഉണ്ടോ? ഒരുപോലെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ അറിയാമോ, വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് മുഖപക്ഷം കാണിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവൻ അല്ലെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് തിരിഞ്ഞ് നോക്കിയാട്ട്, മുഖപക്ഷം വല്ലതും കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ? ധനത്തിൻ്റെ കാര്യത്തിലല്ല, ചിലപ്പോൾ നിറത്തിൻ്റെ, ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ, ചിലപ്പോൾ കഴിവിൻ്റെ ഉണ്ടോ? പാടില്ല, പാടില്ല, ഒരു കാരണവശാലും അത് പാടില്ല. അവരെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്,
അവൻ ഭക്തനല്ലെന്നാണല്ലോ പറയുന്നത്. കപടഭക്തൻ എന്നാണ് വിളിക്കുന്നത് അവരെ, കപടഭക്തൻ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം വായിക്കാമെങ്കിൽ അവിടെ കപടഭക്തന്മാരെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ട് പരീശന്മാരെ പറ്റിയാണ്. അവരൊത്തിരി ഉപദേശമൊക്കെ പറയും, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല, അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ പ്രസംഗം ഭയങ്കരമാണ്. നമ്മൾ ചിന്തിച്ചു അങ്ങനെ പ്രസംഗിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയല്ല വേണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. പകരം പ്രവർത്തിക്കുന്ന പോലെ മാത്രമേ പ്രസംഗിക്കാവൂ എന്ന്. ഈ ഭാഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഇത് പോലെ ചെയ്യുന്നവനായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഏതാ? ദൈവം നമ്മെ സഹായിക്കട്ടെ. കപടഭക്തൻ എന്നുള്ളതിന് വേറെ പല പ്രയോഗങ്ങളുണ്ട്. കപടഭക്തനെന്നും അതുപോലെ പിന്നെ വെള്ളതേച്ച കല്ലറയെന്നും സർപ്പസന്തതികളെന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഈ നമ്മളെ വായിച്ച ഭാഗത്ത് ആ ആശയം കിടപ്പുണ്ട്, നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സർപ്പസന്തതി വെച്ചാൽ പിശാചിൻ്റെ സന്തതിയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സന്തതിയല്ലേ, ദൈവമക്കളല്ലേ. അതുപോലെ വെള്ള തേച്ച കളർ എന്ന് വെച്ചാൽ പുറമേ വെള്ളയൊക്കെ തേച്ച് നല്ല മനോഹരം, പക്ഷെ അകത്തൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടവനല്ല. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുഖപക്ഷം കാണിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇത് വചനം വേണ്ടവണ്ണം കഴിഞ്ഞ നാളുകളിൽ വ്യക്തമായി മനസ്സിലാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, ആകാഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വേറെ കൃത്യം കാണിച്ചിട്ടുണ്ടോ, വല്ല മുഖപക്ഷം കാണിച്ചിട്ടുണ്ടോ, നമുക്ക് അങ്ങ് തിരുത്താം. നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഞാനൊരു വേർകൃത്യം കാണിക്കുകയില്ല. എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ജീവിക്കാൻ ഒരു തീരുമാനം അങ്ങെടുത്താട്ട്. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ നമ്മൾ തുടർന്നുള്ള ഭാഗത്തേക്ക് കടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോട് കൂടി വരാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.